പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിനാം സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതിയിലിട്ട് നമുക്കിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4:1 തിരുവചനങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് ശമര്യക്കാരി സ്ത്രീയെ യാക്കോബിന്റെ കിണറ്റിനരികിൽ ഈശോയെ കണ്ടുമുട്ടുന്നില്ല, ഈശോ അവളെ കണ്ടുമുട്ടുന്ന വചന സംഭവം. 6 തിരുവചനങ്ങൾ, യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 ഈ 6 എന്ന് പറഞ്ഞാൽ എത്ര മണിയാണ്? 6 എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്? ഉച്ച സമയം. അതെങ്ങനെയാണ് 6 ഉച്ചയാകുന്നേ? യഹൂദര് സമയം കണക്ക് കൂട്ടിയിരുന്ന രാവിലെ 6 7 1 8 9 3 അങ്ങനെ കൂട്ടിയിട്ടാണ്. 12 6 മുതൽ 9 വരെ ഭൂമിയിലെങ്ങ് അന്ധകാരം വ്യാപിച്ചു. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 to 3 വരെയാണ്. 11 ജോലിക്കാരനെ പറ്റി പറയുന്നത് നമ്മുടെ 5 5 പണിയാൻ വന്ന ആളിനെ പറ്റിയാണ് 11 എന്ന് പറയുന്നത്, നമ്മുടെ 5 സമയം. അപ്പോൾ 6 നട്ടുച്ച 12 ആ സമയം ഒരു ശമര്യക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. ഈശോ അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഈശോ അവളോട് പറയുകയാണ് എനിക്ക് കുടിക്കാൻ താ, ദാഹിക്കുന്നു. അവൾ വെള്ളം കോരാൻ വരികയാണ്. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണസാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ശമര്യക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും ശമര്യക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ഈ ശമര്യക്കാരാരാണ്? ആരാ ശമര്യക്കാർ? യഹൂദരുടെ ചരിത്രത്തിൽ പല അവസരത്തിൽ പേർഷ്യക്കാർ, ബാബിലോണിയക്കാർ, ഇങ്ങനെ പല വിദേശ ശക്തികൾ യഹൂദരെ കീഴ്പ്പെടുത്തി ഭരിച്ച നാളുകളുണ്ട്. ഈശോയുടെ കാലഘട്ടത്തിൽ റോമാക്കാർ കയറി ഭരിക്കുകയാണ്. അങ്ങനെ വിജാതീയർ, വിദേശികൾ കയറി ആധിപത്യം ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും എല്ലാം ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അങ്ങനെ താമസിച്ച ആൾക്കാരുമായിട്ട് ഇവിടെയുള്ള നാട്ടിലെ സ്ത്രീകൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലാതെയുള്ള ബന്ധങ്ങളൊക്കെ വന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓരോ വിദേശ ആധിപത്യം കഴിയുമ്പോഴും ഒരു സങ്കരവർക്ക് അവശേഷിച്ചിരുന്നു. നമ്മുടെ തന്നെ നാട്ടിൽ നമുക്കറിയാം, ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം യൂറോപ്യൻ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കയറി ഭരിച്ച് നാളുകൾ നടന്നപ്പം അവർ കുറച്ച് പേര് നമ്മുടെ ഇവിടെയുമായിട്ട് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ആ ബന്ധത്തിൽ കുട്ടികളുണ്ടായി. അങ്ങനെ വന്ന ഒരു സമൂഹം, അപ്പം അവർ പകുതി വിദേശികൾ പകുതി നാട്, അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം. അതെല്ലാ നാടുകളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ യഹൂദരുമായിട്ടിങ്ങനെ വിജാതീയരല്ല, വിദേശികൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് വന്ന ഒരു സങ്കരവർക്കം. അതുകൊണ്ട് അവർ ശുദ്ധരല്ല എന്ന് പറഞ്ഞ് യഹൂദര് ഇവരെ പുറന്തള്ളിയിരുന്നു. പകുതി യഹൂദരാണ് ശമര്യക്കാർ, പക്ഷേ ഈ തര പശ്ചാത്തലം. അതുകൊണ്ട് ഇപ്പം സമ്പർക്കമൊന്നുമില്ല. ഈ ശമര്യക്കാരെ ജെറുസലേം ദേവാലയത്തിൽ കയറ്റിക്കല. അതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് ആരാധന നടത്താനൊക്കെ വേണ്ടി ഗ്രീസിയും മലയിലൊക്കെ ആരാധന നടത്താൻ വേണ്ടി അവർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അവസാനം ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ആരാധന നടത്തേണ്ടത്? ജെറുസലേമിലാണോ അവിടെയാണ് എന്ന് ഇവിടെ തന്നെ ചോദിക്കുന്നതാണ് അവസാനം. ഈശോ ഒരു സന്മനസ്സോടെ സംസാരിക്കുന്ന ഒരു യഹൂദ ഗുരുവിനെ കണ്ടപ്പോൾ അങ്ങ് ചോദിക്കുന്നുണ്ട് അവസാനം. 20 ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമാണ് നിങ്ങൾ പറയുന്നു എന്ന് ഇവൾ ഈശോയോട് ചോദിക്കുകയാണ്. ഗരീസീം മല അവിടെ അടുത്ത്, മറ്റത് ജെറുസലേം. ഈ തർക്കത്തെ പറ്റിയൊക്കെ അവൾ സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ ശമര്യക്കാരി അവിടെ ഈശോയോട് ചോദിക്കുകയാണ്, ശമര്യക്കാരുമായിട്ട് യഹൂദർക്ക് ബന്ധമൊന്നുമില്ല, സമ്പർക്കമൊന്നുമില്ലല്ലോ, അപ്പം നീ എന്തിനാണ് എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈശോ അവോട് പറഞ്ഞു, 10 ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പം ഈശോ ഉത്തരം നേരെ കൊടുക്കുന്നില്ല. സമ്പർക്കമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ കുടിക്കാൻ ചോദിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഈശോ കൊടുക്കുന്നില്ല, മറിച്ച് വേറൊരു വിഷയത്തിലേക്ക് ഈശോ കടക്കുകയാണ്.
എന്താണ് ആ വിഷയം? നിന്നോട് ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിയുന്നില്ല, നിന്നോട് കുടിക്കാൻ ചോദിച്ച ആരാണ് നീ അറിയുന്നില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിച്ച് ഞാൻ നിനക്ക് ജീവജലം തന്നേനെ. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളത്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഇവിടെ ആകപ്പാടെ വെള്ളമുള്ളത് കിണറ്റില്ല, അത് കോരണമെങ്കിൽ കയറും പാളെ എൻ്റെ കയ്യിലേ ഉള്ളൂ, നിൻ്റെ കയ്യിലില്ല. അപ്പം നിന്നോട് ചോദിച്ചാൽ നീ തരുമെന്ന് പറഞ്ഞത് എന്താ? ഈ കിണർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? യാക്കോബ് യഹൂദരുടെ മുഴുവൻ അപ്പന, സമരക്കാരുടെയും യഹൂദരുടെയും എല്ലാം പിതാവാണ്. ആ യാക്കോബിൻ്റെ കിണർ അവിടെ ഉള്ളത്, അതിനേക്കാളും വലിയ ആളാണോ നീ? വേറെ കിണർ ഉണ്ടാക്കി തരാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും എല്ലാം ഈ കിണറ്റിൽ നിന്ന് കുടിച്ചിരുന്നത്. ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കുമെന്ന്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നതിന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല, ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഞാൻ നൽകുന്ന ഒരു ജലമുണ്ട്, ജീവജലമാണത്, പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഈശോയെ പറയുന്നത്. നമുക്കറിയാം യോഹന്നാൻ 7 പിന്നീട് ഈശോ വ്യക്തമാക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. ആർക്കെങ്കിലും തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ എണീറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിലും എൻ്റെ അടുക്കൽ വാ, ജീവജലം തരാം. സമർത്ഥമായിട്ട് അവനും അവൻ്റെ ഹൃദയത്തിൽ തന്നെ ഒഴുകും. അതിനെപ്പറ്റി ഈശോ പറഞ്ഞത് 7 അവിടെ അതേപ്പറ്റി ബാക്കി പറയുന്നുണ്ട്. 39 വാക്യം, യോഹന്നാൻ 7:39, അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ആത്മാവാകുന്ന ജീവജലം അതേപ്പറ്റിയാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ജീവജലം തന്നേനെ, ആ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല, ജീവത്തിൻ്റെ സകല ദാഹങ്ങളും തൃപ്തമാകും. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ പഠിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേറെ ഒരുപാട് ദാഹങ്ങൾ, വിശപ്പുകൾ ഇങ്ങനെ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം അതൊന്ന് ഓണായി വരണം. ആ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുമ്പോൾ ദാഹം ശമിക്കുന്ന അനുഭവം വേണം. പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്ക് പാനം ചെയ്യാൻ കിട്ടുക? പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി അവിടത്തേക്ക് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥനയിൽ ഒരു വ്യക്തി തന്നെ തന്നെ ചേർത്ത് തുറന്ന് കൊടുക്കുമ്പം പരിശുദ്ധാത്മാ വ്യക്തിയിലേക്ക് ഇറങ്ങി വരും, വന്ന് നിറയും. ലൂക്കായുടെ സുവിശേഷം 24 ലൂക്കായ് 24:49 ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്കായ് 24:49 നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ശ്രദ്ധിച്ചതാണ്. ശക്തിയെ പറ്റി പറഞ്ഞപ്പം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. അതിനു മുമ്പ് കൊടുക്കുന്ന അവസാന നിർദ്ദേശങ്ങളാണ്, പ്രസംഗിക്കണം, നിങ്ങൾ ലോകമെങ്ങും പോയി. 47 പാപമോചനത്തിനായുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളവയ്ക്ക് സാക്ഷികളാണ്, ദൗത്യമേൽപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോയി പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? പാപമോചനത്തിലേക്ക് വരാൻ സഹായിക്കുന്ന അനുതാപം വേണം പ്രസംഗിക്കാൻ. അനുതാപമുണ്ടാകണം, പാപങ്ങൾ ഏറ്റുപറയാൻ ബോധ്യമുണ്ടാകണം, പാപത്തെപ്പറ്റി നൊമ്പരമുണ്ടാകണം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ പാപമോചനം കിട്ടും. പാപമോചനം കിട്ടുമ്പോൾ അശുദ്ധിയെല്ലാം മാറി വിശുദ്ധിയാകും, പരിശുദ്ധി തെളിയും. പരിശുദ്ധി തെളിയുന്നിടത്തെ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നെങ്കിലേ ദൈവം കൂടെയുള്ള വ്യക്തികളായിട്ട് മാറുകയുള്ളൂ. ദൈവം കൂടെയില്ല എന്നായിപ്പോയി, അതാണ് അപകടം മുഴുവനും. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ നേരത്തെ കണ്ടു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2 നമ്മൾ കാണുകയുണ്ടായ 14 പിശാചിൻ്റെ അസൂയ മൂലം മരണം ലോകത്ത് പ്രവേശിച്ചു. ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ നിശ്ചയമായും മരിക്കും എന്ന് ദൈവം ആദത്തോടും അവയോടും പറഞ്ഞു. അവർ ഭക്ഷിച്ചു, പക്ഷെ മരിച്ചു വീണോ? കൈ നീട്ടി പറിച്ചു, ഹവ്വ ഭക്ഷിച്ചു, ആണ്ട വീണു.
പിന്നെ ആദം വന്ന് കൈനീട്ടി ഭക്ഷിച്ചു, ആദവും വീണു, മരിച്ചു വീണു. അങ്ങനെ സംഭവിച്ച ഇല്ല. കർത്താവ് പറഞ്ഞത് എന്താ? പക്ഷേ ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ നിശ്ചയമായും മരിക്കും. മരിച്ചില്ലല്ലോ. ഇപ്പൊ സാത്താൻ പറഞ്ഞാണോ ശരി? നുണ പറഞ്ഞ തമ്പുരാൻ, ഇത് കഴിച്ചാൽ വേറെ നിങ്ങൾ കണ്ണു തുറന്ന് കിട്ടും, ദൈവത്തെ പോരെയാകും, അതുകൊണ്ട് നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ നുണ പറഞ്ഞതാന്നാണ് സാത്താൻ പറഞ്ഞത്. അപ്പൊ അതാണോ ശരി? മരിച്ചു വീണില്ലല്ലോ. എന്താ അവിടെ മരണം സംഭവിച്ചത്? അവരുടെ ദൈവിക ജീവൻ മരിച്ചു. പരിശുദ്ധാത്മാവ് ദൈവം മകനും മകളുമായിരിക്കുന്ന അവസ്ഥ തീർന്നു, വെറും ജഡമായിട്ട് അവശേഷിച്ചു. വെറും ജഡം, ആത്മാവില്ല. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി, പുറത്തായി, പറദീസയിൽ നിന്ന് പുറത്തായി. ദൈവസാമീപ്യമില്ല. എല്ലാ ദിവസവും വൈകുന്നേരം പിതാവായ ദൈവം തോട്ടത്തിൽ വന്ന് ഇറങ്ങി വന്ന് ഇവരുടെ കൂടെ നടക്കാൻ പോകുമായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തോടുള്ള വലിയൊരു കൂട്ടായ്മ, അതായിരുന്നു ആദ്യ മാതാപിതാക്കൾ, ആദ്യ മനുഷ്യരുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം, ദൈവത്തോട് കൂടെയായിരിക്കുന്ന അനുഭവം. പിശാചൻ്റെ വാക്ക് കേട്ട് പാപമുണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യം നഷ്ടപ്പെട്ടതാണ് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു. അവർ ദൈവിക ജീവൻ മരിച്ചുപോയി, അവർ വെറും ജഡമായിട്ട് അവശേഷിച്ചു. ആ അവസ്ഥയിലും തിരിച്ച് അവരെ വീണ്ടും ദൈവിക ദൈവ മക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വരുന്നത്. എന്നിട്ട് മരണത്തെയും പാപത്തെയും സാത്താനെയും പരാജയപ്പെടുത്തി. റോമാലേഖനത്തിന് റോമായിലെ സഭയ്ക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം, റോമ 5:12 തിരുവചനം, റോമ 5:12 തിരുവചനം. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപം കടന്നു വന്നു, പിശാചിൻ്റെ ദുരുപദേശം കേട്ടപ്പോൾ സംഭവിച്ചതാണ്. പാപം കടന്നു വന്നു, പാപത്തിൻ്റെ വഴിയിലൂടെ മരണം കടന്നു വന്നു. പിന്നെ ബാക്കിയുള്ളവരും ഈ സ്വാധീനത്തിൽപ്പെട്ട് പാപം ചെയ്തപ്പം അവരിലേക്കും മരണത്തിൻ്റെ ഭീകരമായ പിടുത്തം കയറി വന്നു. 6:23 റോമാലേഖനം. പാപത്തിൻ്റെ വേതനം മരണമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. പാപത്തിലേക്ക് നമ്മൾ പോകുമ്പം മരണത്തിലേക്കാണ് പോകുന്നത്. പിശാചിൻ്റെ അസൂയ മൂലം മരണം ലോകത്ത് പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. നമ്മളതേപ്പറ്റി അല്പം ചിന്തിച്ചതാണ്. അപ്പം ദൈവത്തിൻ്റെ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് പാപം. അതുകൊണ്ടാണ് പാപത്തിൽ നിന്നുള്ള മോചനം വന്നെങ്കിൽ മാത്രമേ ദൈവത്തിലുള്ള കൂട്ടായ്മ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് റോം ലൂക്ക 24 അപ്പസ്തോലന്മാരുടെ ഈശോ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രസംഗിക്കണം, പാപമോചനത്തിലേക്ക് വരാനുള്ള അനുതാപം, പാപത്തെപ്പറ്റിയുള്ള ബോധ്യം കൊടുക്കണം. പാപത്തെപ്പറ്റി ബോധ്യമുണ്ടാകുന്ന വ്യക്തികൾ അനുതപിച്ചത് ഏറ്റു പറയുമ്പോൾ ദൈവം ഏറ്റെടുക്കും, പാപം നീക്കപ്പെടും. ആ പാപം പോകുമ്പോഴേ പിശാചിൻ്റെ പിടുത്തം മാറിക്കിട്ടി പരിശുദ്ധാത്മാവ് നിറയുകയുള്ളൂ. ഇതൊരു ക്രൈസ്തവ വെളിപാടിൻ്റെ ഒരടിസ്ഥാന സത്യമാണ്. ഇത് പാപമോചനം വഴിയുള്ള രക്ഷയാണ് ക്രൈസ്തവ രക്ഷ. ലൂക്കായുടെ സുവിശേഷം 2:2, ലൂക്കായുടെ സുവിശേഷം 2:27, 77 തിരുവചനം. ലൂക്ക 2:77, സക്കറിയ പുരോഹിതൻ സ്നാപകൻ്റെ അപ്പൻ, സ്നാപകൻ്റെ പേര് ജോൺ എന്നാണ്, യോഹന്നാൻ എന്നാണെന്ന് എഴുത്ത് പലകിൽ എഴുതി കൊടുത്ത് കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അല്ലേ. സോറി, ആ ലൂക്ക 1 കേട്ടോ, ഞാൻ 2 പറഞ്ഞല്ലേ, സോറി. ലൂക്കയുടെ സുവിശേഷം 1:77. അവിടെ 64, തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വാഴ്ത്തിക്കൊണ്ട്
അറുപത്തേഴാം വാക്യം പറയുകയാണ്, അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവ് അവനെ നിറഞ്ഞ് പ്രവചിച്ചു. ആ പ്രവചനമാണ് 68 മുതൽ 79 വരെ കാണുന്നത്. ആ പ്രവചനത്തിൽ ഈ സ്നാപകൻ വഴിയൊരുക്കാൻ പോകുന്ന ഈശോ നൽകുന്ന രക്ഷ എങ്ങനെയുള്ളതാണെന്നുള്ളതിനെ പറ്റി പ്രവചനമുണ്ട്. അതാണ് 77-ാം വചനം. അത് അവിടുത്തെ ജനത്തിന് പാപം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാൻ, പാപമോചനം വഴിയുള്ള രക്ഷ, ഇതാണ് ക്രൈസ്തവ രക്ഷ. പാപമോചനം വഴിയല്ലാതെ ദൈവത്തിൻ്റെ രക്ഷ നമ്മൾ ആരും അനുഭവിക്കില്ല, നമ്മൾ ആരും അനുഭവത്തിലേക്ക് വരില്ല. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പസ്തോലൻ പെന്തക്കോസ്താ തിരുനാളിൽ പ്രസംഗിക്ക് ആദ്യത്തെ പ്രസംഗം 37 മുതലുള്ള തിരുവചനങ്ങൾ, പ്രസംഗം കഴിഞ്ഞപ്പം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതലുള്ള തിരുവചനം പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെന്ത് പറഞ്ഞു? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഞെരുങ്ങി പത്രോസിനോട് മറ്റപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. പശ്ചാത്തപിക്കുവിൻ, ഹൃദയം ഞെരുങ്ങി ഉള്ളു നൊന്ത് അവർ ചോദിക്കുക, സഹോദരങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കണം, തെറ്റുകളെ തെറ്റുകളായിട്ട് ഏറ്റുപറഞ്ഞേ, തെറ്റുകളെ തെറ്റുകളായിട്ട് അംഗീകരിച്ചേ, തെറ്റിപ്പോയി കർത്താവെയും തമ്പുരാനും ഏറ്റുപറയാൻ തയ്യാറായിക്കെ, പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. എന്താണ് ഈ സ്നാനം? ജ്ഞാനസ്നാനം. ഇപ്പോൾ പാപമോചനത്തിനായിട്ടുള്ളത് ജ്ഞാനസ്നാനമാണോ കുമ്പസാരമാണോ? പാപമോചനത്തിൻ്റെ കൂദാശ ഏതാണ്? കുമ്പസാരം. അപ്പോൾ മാമോദീസയോ? ഇന്നിവിടെ നമ്മൾ വിശ്വാസ പ്രമാണം കുർബാനയ്ക്കിടെ അച്ഛൻ നമ്മളെ കൊണ്ട് ചൊല്ലിച്ചു. നമ്മളിന്ന് 33 വിശ്വാസ പ്രമാണം ചൊല്ലിയ. അതിനകത്ത് മാമോദീസയെ പറ്റി പറയുന്നുണ്ടല്ലോ അവസാന ഭാഗത്ത്. എന്നതാ പറയുന്നേ? പാപമോചനത്തിനുള്ള ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നോക്കിക്കേ, പാപമോചനത്തിനുള്ള ഒന്നാമത്തെ ദൈവിക ഇടപെടൽ മാമോദീസയാണ്. മാമോദീസയാണ്, മാമോദീസയിലാണ് പാപങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടുന്നത്. എല്ലാ കൂദാശകളിലും പാപമോചനമുണ്ട്. കുർബാന, കുർബാനയുടെ ചങ്കായ ഭാഗത്ത് വരുന്ന കുദാശ വചനങ്ങളിൽ എന്നതാ ഈശോയുടെ വാക്കുകൾ അച്ഛനോട് ഉരുവിടുന്നത്? അച്ഛനല്ല, ഈശോയാണ് ഉരുവിടുന്നത്. ഞാൻ ആ ഭാഗം വരുമ്പോൾ ഈശോയുടെ മനസ്സിൽ പറയും, കർത്താവിന് ബാക്കി നീ പറഞ്ഞു. അപ്പമെടുത്ത് അഴുത്തി അരുളി ചെയ്തു, ഞാൻ പിന്നെ മാറും. കാരണം ഈശോ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന അച്ഛൻ പറയേണ്ടത്. അച്ഛൻ്റെ പാപ ശരീരം മുറിച്ച് കൊടുത്താൽ എന്നാ കാണിക്കാൻ? കൊടുക്കാൻ പറ്റുകയില്ല. എൻ്റെ സമയമാകുമ്പോൾ ഞാൻ മനസ്സിലാക്കി, കർത്താവ് ഇനി നീ പറഞ്ഞു. അപ്പോൾ അവിടെ ഈശോ പറയുന്നത് എന്താ? നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം, പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തം. ഇപ്പൊ കുർബാനയുടെ ചങ്കായ സ്ഥാനത്ത് നമ്മൾ എന്താ കാണുന്നത്? കുർബാന പാപമോചനത്തിനുള്ള ഈശോയുടെ ബലിയുടെ അവതരിപ്പിക്കലാണ്, പങ്കുചേരലാണ്, ആവർത്തിക്കലാണ്. ഇപ്പൊ കുർബാനയിലൂടെ കിട്ടേണ്ട അനുഭവം അത് തന്നെയാണ്. ഏത് കുദാശയെപ്പറ്റി എടുക്കുമ്പോഴും ഒരു വിശുദ്ധീകരണ അനുഭവം ഉണ്ട്. അതിനപ്പുറമാണ് പിന്നെ നിറവ് വരിക. മാമോദീസ പാപമോചനത്തിനുള്ള സ്നാനം. നമ്മൾ മാമോദീസ മുങ്ങാനായിട്ട് പള്ളിയുടെ വാതക്കരയ്ക്ക് കൊച്ചിനെയും കൊണ്ട് വരുമ്പം അച്ഛൻ അവിടുന്ന് അടുത്താരിൽ നിന്നിറങ്ങി വാതക്ക വന്നിട്ട് കൊച്ചിനെ അകത്ത് കയറ്റാതെ വാതക്ക തടഞ്ഞു നിർത്തും. എന്നിട്ട് ചോദിക്കും 3 ചോദ്യങ്ങൾ. എന്തൊക്കെയാ 3 ചോദ്യങ്ങൾ? അന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കേട്ട് കാണിയാലായിരിക്കും, പക്ഷെ തറതൊട്ടപ്പനും തറതൊട്ടമ്മയും ഒക്കെ ആയിട്ട് പല പ്രാവശ്യം പോയി ചോദ്യം കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ 1-ാമത്തെ ചോദ്യം? ചോദ്യം നമ്പർ 1, ആദ്യത്തെ ചോദ്യം, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു. 2-ാമത്തേത്, പാപവും പാപമാർഗ്ഗങ്ങളും നീ ഉപേക്ഷിക്കുന്നു.
മൂന്നാമത്തെ യേശു ക്രിസ്തുവിന് എൻ്റെ കർത്താവ് രക്ഷകരമായി നീ സ്വീകരിക്കുന്നു? ഇതാണ് മൂന്ന് ചോദ്യം അല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നോ? ഈ ചോദ്യത്തിനകത്ത് വളരെ ആഴപ്പെട്ട ക്രൈസ്തവ പ്രബോധനം ഇപ്പോൾ കണ്ടുവരുന്ന കാര്യങ്ങൾ കിടക്കുക. പോളാറാമൻ പാപ്പയുടെ ഒരു വലിയ പ്രസംഗം, ഡെലിവറസ് ഫ്രം ഈവിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്, ഡെലിവറസ് ഫ്രം ഈവിൾ. അത് പോളാറാമൻ പാപ്പയെ പറ്റി എടുത്തു പറയാൻ കാരണം, അത് കഴിഞ്ഞ് വന്ന പിതാക്കന്മാരെല്ലാവരും ശക്തമായിട്ട് വ്യക്തമായിട്ട് ഇങ്ങനത്തെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പോളാറാമൻ പാപ്പ പഠിപ്പിച്ചിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. അതേപ്പറ്റി ചരിത്രകാരന്മാർ പറയുക, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചത് 21 യോഹന്നാൻ പാപ്പയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു, പ്രായം ചെന്ന പാപ്പയായിരുന്നു. പണ്ട് കൗൺസിൽ വെന്നെ പിരിച്ചു വിട്ടു. അടുത്തതായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് പോളാറാമൻ പാപ്പ. അത് ചെയ്തൊരു കാര്യം, പിരിച്ചുവിട്ട് പൂർത്തിയാകാതെ കിടക്കുന്ന വത്തിക്കാൻ കൗൺസിൽ വീണ്ടും വിളിച്ചു കൂട്ടി, അത് പൂർത്തീകരിച്ചു. അങ്ങനെ 1965 അത് പൂർത്തീകരിച്ച് കഴിഞ്ഞതിൻ്റെ രേഖകളെല്ലാം ഉണ്ടാക്കി, പ്രമാണ പ്രബോധന രേഖകളെല്ലാം ഉണ്ടാക്കി പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെ സഭയെ ഒരു പുതിയ നവീകരണത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നവീകരണത്തിൻ്റെ ഈ മാർഗനിർദ്ദേശങ്ങളും രേഖകളെല്ലാം വന്നു കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ സ്വാഭാവികമായിട്ടും കരുതി വിശ്വസിച്ചു, ഒരുപക്ഷെ പോളാറാമൻ പാപ്പ ഉൾപ്പെടെ എന്ന് ചരിത്രകാരന്മാരുടെ നിരീക്ഷണമുണ്ട്. നിരീക്ഷണം മാത്രം. എന്ത്, ഇനി പണ്ടത്തെ പോലെയുള്ള പിശാചിൻ്റെ കാര്യങ്ങളും സാത്താൻ്റെ കാര്യവും ബന്ധനവും ബഹിഷ്കരണവും ഭൂതോച്ചാടനവും ഒന്നും വലിയ ആവശ്യമില്ല. കാരണം അതൊക്കെ ഒരു മധ്യകാലഘട്ടത്തിലൊക്കെയുള്ള ഈശോയുടെ കാലഘട്ടത്തിലൊക്കെയുള്ള ആൾക്കാരുടെ എന്തൊക്കെയോ പ്രത്യേക ചിന്താരീതിയുടെ ഫലമായിട്ടും, പിന്നെ മധ്യകാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഒത്തിരി കൊമ്പും പാലുമുള്ള പിശാചുക്കളെയൊക്കെ വരച്ചും മുറിച്ചും അവതരിപ്പിച്ചും എല്ലാം വല്ലാണ്ട് കാട് കയറി കുളമായ ഒരു തലമാണത്. ഇന്നിപ്പം മനഃശാസ്ത്രവും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും എല്ലാം വളർന്ന് കയറി വന്നു കഴിഞ്ഞപ്പം, ഒരു ഏതാനും വർഷം മുമ്പ് കത്തോലിക്ക അല്ലാത്ത ഒരു ക്രൈസ്തവ സഭയിലെ മെത്രാന്മാർ ഒരുമിച്ച് കൂടിയിട്ട്, ഒരു 10-50 മുമ്പായിരിക്കും എൻ്റെ തീസിന് ഞാനത് ചേർത്തെടുത്തിട്ടുണ്ട്, അവരൊരു ഒരു 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 പ്രമേയം അല്ലെങ്കിൽ ഒരു രേഖയുണ്ടാക്കി. അതിനകത്ത് ആ സഭയിലെ തലവത്തുള്ള അധ്യക്ഷന്മാരെല്ലാം കൂടി എഴുതി വെച്ചു സാധാരണയായ പ്രാർത്ഥന കൊണ്ടും പിന്നെ മനഃശാസ്ത്രപരമായ ഇടപെടൽ കൊണ്ടും ചികിത്സകൾ കൊണ്ടും സൗഖ്യപ്പെടുകയല്ലാത്ത ഒരു ബന്ധനവും ഒരു പൈശാചിക സ്വാധീനവും ഒന്നും ഈ ഭൂമിയിൽ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് രേഖ തന്നെ ഒരു സഭയെന്ന് സഭാധ്യക്ഷന്മാരിറക്കി. അതുകൊണ്ട് ആരും പിശാചിൻ്റെ കാര്യം പറഞ്ഞിട്ട് നടക്കണ്ട, ബഹിഷ്കരിക്കാനും നോക്കണ്ട, അതൊക്കെ പഴയ കാലഘട്ടം. ഏത് വിഷയമുണ്ടോ വേണ്ട പോലെ ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ എടുത്ത് മരുന്ന് കൊടുത്താൽ ഏത് രോഗവും ബന്ധനവും അഴിഞ്ഞു കിട്ടും, അതിനപ്പുറം തീരുകയല്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് രേഖ തന്നെ എഴുതിയുണ്ടാക്കിയിട്ട്, ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി കുറേ ഇനി കയറി വന്നു. ഒത്തിരി കൗൺസിലർ ആധുനികമായ വിജ്ഞാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വന്ന ഒരു പ്രമാണ ബന്ധം രേഖ പ്രമാണരേഖകളെല്ലാം എങ്ങനെയായാലും, പക്ഷേ ആ കൗൺസിൽ രേഖകളിൽ 16 പിശാചിനെ പറ്റി പരാമർശനമുണ്ട്. സഭയുടെ ഔദ്യോഗിക മനസ്സൊന്നുമല്ല ഈ പറഞ്ഞ ചിന്ത. 16 പിശാചിനെ പറ്റി പരാമർശനമുണ്ട്. 2-3 ബഹിഷ്കരണ ശുശ്രൂഷയെപ്പറ്റിയും സൂചന വ്യക്തമായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ സൗകര്യമായിട്ടങ്ങ് മാറ്റിവെച്ചു, വളരെ കൗശലപൂർവ്വം മാറ്റിവെച്ചു. ഈ സാംസ്കാരിക അനുരൂപണത്തെപ്പറ്റി സംസ്കാരങ്ങളിലെ നല്ല കാര്യങ്ങളെല്ലാം ഉൾച്ചേർത്ത് വേണം നമ്മൾ നീങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുറ്റുമുള്ള മറ്റു മതസ്ഥരുടെ ഹൈന്ദവ രീതിയിലുള്ള ആരാധനകളും പ്രാർത്ഥനകളും പൂജയും ഹോ ഇങ്ങനെയൊക്കെ ആരതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലെ സഭയ്ക്കകത്തോട്ട് എടുത്തു വെച്ചിട്ട് ഭാരതീയ പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ നല്ല ഉപദേശം വെച്ച ആൾക്കാർ സഭാധ്യക്ഷന്മാരൊക്കെ അങ്ങനെ മുന്നോട്ടിറങ്ങി ഒരു കാലഘട്ടം കുറേ ദശകങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നീട് വന്നപ്പോൾ അത് സഭയ്ക്ക് മനസ്സിലായി ഇതൊരു അല്പം ഡീവിയേഷൻ ആയിരുന്നു, ഇതിലൂടെ അല്ല രക്ഷ വരാൻ പോകുന്നത്, അതുകൊണ്ട് അതൊക്കെ പയ്യെ ഒഴിവാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്ത സഭയ്ക്കകത്ത് വെച്ച് ഈ ആരതിയും കാര്യങ്ങളൊക്കെ ഓം വെച്ചുള്ള പാട്ടും കീർത്തനം അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങൾ,
അതിൻ്റെ പുറകിൽ അങ്ങനെ ചെയ്ത ആൾക്കാർ അതിനുവേണ്ടി ഉദ്ധരിച്ച ചില വചനങ്ങൾ, ചില പരാമർശനങ്ങൾ വത്തിക്കാൻ കൗൺസിലുണ്ട്. മറ്റു മതങ്ങളിലുള്ള നന്മയുള്ള ഒരു കാര്യവും സഭ തിരസ്കരിക്കുന്നില്ല, അവയൊക്കെ സഭ സ്വീകരിക്കുന്നു, സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന. യഥാർത്ഥത്തിൽ ആ വാക്യത്തിനകത്ത് തന്നെ സഭ ആ പ്രമാണരേഖയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല മതങ്ങളിലും ജനവിഭാഗങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ നന്മയുടെ കുറേയേറെ അംശങ്ങൾ കിടക്കുന്നു, പക്ഷെ അവ പലതും തിന്മയുമായിട്ട് കൂടി കലർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ തിന്മയെ മാറ്റി അവയിലെ അഴുക്ക് നീക്കി ശുദ്ധീകരിച്ച് സഭ അവയെ സംരക്ഷിക്കാനും സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നു. അപ്പം ഈ തിന്മയെ മാറ്റി ശുദ്ധീകരിച്ചിട്ട് അതിനോട് വീണ്ടും പറയാണ് സാത്താൻ, വാക്യം കൃത്യപ്പം വായിച്ച് കേൾപ്പിക്കാതെ പിന്നെ വായിച്ച് കേൾപ്പിക്കും, പിശാചിൻ്റെ എളിഫ്യതയ്ക്ക്, കൺഫ്യൂഷൻ, ടു ദ കൺഫ്യൂഷൻ ഓഫ് ദ ഡെവിൾ, അവൻ്റെ കലക്കത്തിനു വേണ്ടി ഈ കാര്യങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ സഭ പ്രതിജ്ഞാബദ്ധയാണ്. ഇങ്ങനെയാണ് ആശയം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഈ പിശാചിൻ്റെ കൺഫ്യൂഷൻ ശുദ്ധീകരണം ഈ വശമൊക്കെ പയ്യങ്ങ് മാറ്റി വെച്ചിട്ട് മറ്റ് ഇതിനകത്തെല്ലാം നന്മയുടെ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞാണ് കുറേ പേര് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി ആരാധനയുടെ നേരെ വായിച്ചു നോക്കുന്നത്. ഇത് രണ്ടിടത്ത് വത്തിക്കാൻ കൗൺസിലർ ഇതേ വാക്യം പറഞ്ഞിട്ടുണ്ട്, പിശാചിൻ്റെ ടു ദ കൺഫ്യൂഷൻ ഓഫ് ദ ഡെവിൾ സഭ ഇടപെടണം. അപ്പോൾ ഒരു ശുദ്ധീകരണവും ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അകത്ത് വെച്ച് അത് ഒക്കെ സ്വീകാര്യമാണെന്ന് പറഞ്ഞു പോകുന്ന രീതികൾ നമ്മുടെ ഈ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ള തീരെ വന്നിട്ടില്ല, അതിപ്പം നിലവിലില്ല. പക്ഷേ കേരളത്തിലുള്ള മറ്റ് പല സഭാവിഭാഗങ്ങളിലും, ക്രൈസ്തവ സഭാവിഭാഗങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ കയറി കിടക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള കത്തോലിക്ക സഭയുടെ പല പരിപാടികൾ കാത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേയേറെ കയറ്റിവെച്ചുകൊണ്ട് പോകാനുള്ള പ്രവണത ഇനിയും തീർന്നു പോയിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതല്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യത്തെപ്പറ്റി അല്പം അവയർനെസ് നമുക്ക് എല്ലാവർക്കും വേണം, അതുകൊണ്ട് ഞാൻ അല്പം സൂചന തന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റിയുള്ള വ്യക്തത, ഞാൻ എൻ്റെ തീസിസ് പ്രസ്തുതമാക്കാനുള്ള ശ്രമം ഇങ്ങനെ എൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ പൊള്ളാറാമൻ പാപ്പ ഈ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ് പൂർത്തിയാക്കിയതിന് ശേഷം ഒരു 8-9 വർഷത്തേക്ക് ഒരു പ്രസംഗത്തിലും പ്രബോധനത്തിലും പിശാചിനെ പറ്റി സൂചിപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് ചരിത്രകാരന്മാർ കണ്ടു നിരീക്ഷിച്ചിരിക്കുന്നത്. പിശാചിനെ പറ്റിയുള്ള ഒരു പരാമർശനവും പോളാറാമൻ്റെ വായിൽ നിന്ന് വന്നില്ല 7-8 വർഷത്തേക്ക്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിച്ചത് ഈ വിഷയങ്ങളൊക്കെ സഭയിൽ നിന്ന് തീർന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1972-75 ഞാനത് ഡേറ്റ് കൺഫ്യൂഷൻ. ഈ പാപ്പ ഒരു June 28 ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയായതിനു ശേഷം നാം എല്ലാവരും വിചാരിച്ചു സഭയിൽ വലിയ പ്രകാശവും ഐശ്വര്യവും കരുത്തും ഒരു സ്വർഗീയമായ അന്തരീക്ഷം എല്ലാം ഉണ്ടാകുമെന്ന്. പക്ഷേ അതിനു പകരം നാം അനുഭവിക്കുന്നത് നേരെ എതിരോടാണ്. എവിടെ നിന്നോ സാത്താൻ്റെ കട്ടപ്പുക സഭാസൗധത്തിലേക്ക് കടന്നു കയറി വല്ലാണ്ട് ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ടു ദ എഡിഫീസ് ഓഫ് ദി ചർച്ച് സേറ്റൻസ് സ്മോക്ക് ഹാസ് കം അപ്പ് ആൻഡ് ഫിൽഡ് ഇറ്റ്. അങ്ങനെ പാപ്പ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും ഒരുപാട് പേര് എതിർപ്പുമായിട്ടിറങ്ങി. എന്താ ഈ പാപ്പ പറയുന്നത്? വീണ്ടും പഴയ വിഷയങ്ങളിലേക്ക് പോകാനാണോ? അന്ധവിശ്വാസങ്ങളിലേക്ക്. ഒത്തിരി റിയാക്ഷൻ, പ്രത്യേകിച്ച് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ റിയാക്ട് ചെയ്തു. പാപ്പ ഒന്നും വേണ്ടിയില്ല. ഒരു 5-6 മാസം കഴിഞ്ഞ് ആ വർഷം തന്നെ November 15 എന്ന് എനിക്ക് തോന്നുന്നത് പാപ്പ ഒരുങ്ങി ഒരു ടോക്ക് കൊടുത്തു, പേജുകളുള്ള ഒരു ടോക്ക്. ഞാനത് എൻ്റെ ഒരു പുസ്തകത്തിനകത്തുണ്ട്, ഞാൻ കാണിക്കാം. പേജുകളുള്ള ഒരു ടോക്ക്, അതിൻ്റെ പേരാണ് ഡെലിവറസ് ഫ്രം ഈവിൾ. അതിനകത്ത് പാപ്പ പറഞ്ഞ് അങ്ങ് ആരംഭിച്ചു. അതിന് ചുരുക്കം ഇതാണ്, നാം എല്ലാം നടത്തേണ്ട ഒരു പോരാട്ടമുണ്ട്. അതൊരാത്മീയ പോരാട്ടമാണ്, ആർക്കും അതിനകത്തുനിന്ന് ഒഴിവില്ല. അതൊരു ഭയാനകമായ പോരാട്ടമാണ്, നമ്മൾ എതിർത്ത് ചെറുത്ത് നിൽക്കണം. ആരെയാണ് ചെറുത്ത് നിൽക്കേണ്ടത്? അത് പിശാചനെയാണ്.
പൗലോസ് അപ്പോസ്തലൻ ഇതേപ്പറ്റി എഴുതുന്നുണ്ട് എഫേസ്യസ് ലേഖനത്തിലെ 6:10 വാക്യങ്ങളിൽ. ആത്മീയ പോരാട്ടത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ആർക്കും ഈ പോരാട്ടത്തിൽ നിന്ന് ഒഴിവില്ല. എന്നിട്ട് പാപ്പ വീണ്ടും പറയുകയാണ്, ഈ ആദ്യം പറഞ്ഞ തിന്മയ്ക്കെതിരെ എന്നാ പറയുന്നത്, തിന്മയ്ക്കെതിരെ എന്നാ പറഞ്ഞിരിക്കുന്നത്, പിശാചിനെ തിരിച്ച് പറഞ്ഞില്ല. അടുത്ത കണ്ണിയിലേക്ക് വരുമ്പോൾ പാപ്പ പറയും, എന്താണ് ഈ തിന്മ? പാപ്പ പറയുകയാണ്, തിന്മയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, നന്മയുടെ അഭാവമാണ് തിന്മ എന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് പാപ്പ തന്നെ പറയുകയാണ്, ആരോഗ്യമില്ലാത്തടത്ത് രോഗമെന്ന തിന്മ, പണമില്ലാത്തടത്ത് ദാരിദ്ര്യമെന്ന തിന്മ, വെളിച്ചമില്ലാത്തടത്ത് ഇരുട്ട് എന്ന തിന്മ. അതുപോലെ ഒരു പിന്നെ ദൈവികമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇല്ലാത്തടത്തുള്ള ഒരു പോരായ്മ, അഭാവം, അതാണോ നമ്മൾ പറയുന്ന ബൈബിളിലെ തിന്മ? എന്നിട്ട് പാപ്പ പറയുകയാണ്, എന്തിൻ്റെയെങ്കിലും അഭാവമല്ല ഞാനിവിടെ പറയുന്ന തിന്മ, മറിച്ച് ജീവനുള്ള വഴി തെറ്റിയ വഴി തെറ്റിക്കുന്ന ഒരു ആത്മീയ വ്യക്തി, ഒരു സ്പിരിച്വൽ എൻറ്റിറ്റി, അങ്ങനത്തെ ഒരുവൻ ഉണ്ട്. ഈ ഒരുവൻ എന്ന് പറയുമ്പോൾ ഒരു പുല്ലിംഗം അവിടെ വരുന്നുണ്ട്. അത് ഭാഷയുടെ നിസ്സഹായത കൊണ്ട് വരുന്നതാണ്. അരൂപികൾക്കിടയിൽ ആണും പെണ്ണും ഒന്നുമില്ല. മലാഖമാരാണോ പെണ്ണാണോ? ഈശോ സദുക്കാരുമായിട്ട് തർക്കിച്ച് ഉത്തരം കൊടുക്കും, പറയുന്നില്ലേ, സ്വർഗത്തിൽ ഒരു മാലാഖമാരെ പോലെയാ. 7 പേർക്ക് ഭാര്യയായിരുന്നിട്ട് മരിച്ച ഒരു സ്ത്രീയുടെ കാര്യം ചോദിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിൽ എന്നാ ചെയ്യും, അവള് ആരോടെ പോയി താമസിക്കും? 7 പേരും കല്യാണം കഴിച്ചാലും ചോദിച്ചോട്ടെ. സദുക്കായർ പിശാചും മലാഖമാരും ആത്മാവും നിത്യതയും ഇല്ലെന്ന് വാദിച്ചിരുന്നവരാ. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിച്ചമച്ചൊരു കഥയാണെന്നാ പറയുന്നത്. ഈ ഞങ്ങളുടെ ഇടയിൽ ഒരു സഹോദരനുണ്ടായിരുന്നു, ഒരാൾ, ഒരു സ്ത്രീ ഇങ്ങനെ ഭർത്താവ് മരിച്ചു, അടുത്തയാൾ കെട്ടി. കാരണം മോശയുടെ നിയമം അല്ലേ, ഇല്ല അതൊക്കറിയാവല്ലോ. മോശയുടെ നിയമം ഉണ്ടായിരുന്നു, എന്താ, മക്കളില്ലാതെ ഒരുവൻ മരിച്ച സഹോദരൻ അവരെ സ്വീകരിച്ച് കുഞ്ഞുങ്ങളുണ്ടാകണം. കാരണം ഇസ്രായേൽക്കാർ ഇങ്ങനെ അടിമത്തത്തിലൊക്കെ ആയിട്ട് കറങ്ങി നടന്ന് ജനങ്ങൾ ഒത്തിരി എണ്ണത്തിൽ കുറഞ്ഞപ്പം ജനങ്ങൾ വളരാൻ വേണ്ടി, ജനത വളരാൻ വേണ്ടി മോശ കൊടുത്തൊരു നിർദ്ദേശമാണത്. അപ്പം അത് വെച്ചുകൊണ്ട് സദ്ധുക്കാരിങ്ങനെ ഈശോയെ ഒന്ന് പരിഹസിക്കാൻ, ഇങ്ങനെ പറയുന്നവരെ പരിഹസിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. ഉത്തരം കൊടുക്കുമ്പോൾ ഈശോ പറയുകയാണ്, സ്വർഗത്തിലൊരു മാലാഖമാരെ പോലെയാണ്, ആണും പെണ്ണും ഇല്ല. ഈ ആൺ പെണ്ണ് വ്യത്യാസമെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ശരീരത്തിൽ മാത്രമുള്ളൊരു പരിപാടിയാണ്. അത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും വർധനവിനും ഒക്കെ വേണ്ടി, പരസ്പര സഹായത്തിന് വേണ്ടി ദൈവം മനുഷ്യനെ സംവിധാനം ചെയ്തപ്പം ശരീരം ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ചില ദൗത്യങ്ങൾ മാറ്റി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ചില ദൗത്യങ്ങൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി, സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ചില ക്രമീകരണം ചെയ്തെന്നേ ഉള്ളൂ. അത് ഈ ശരീരത്തിനകത്ത് നമ്മൾ അപ്പുറം കടക്കും, പിന്നെ ആണും പെണ്ണും ഇല്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങ് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? അതിനപ്പുറമുള്ള കൂട്ടായ്മയാണ് അവിടെ. ഭാര്യയാണ് ഭർത്താവാണെന്നുള്ളതല്ല, അവർക്ക് സാധ്യമായ സർവ കൂട്ടായ്മയ്ക്കും അപ്പുറമുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വരും. അതേസമയം നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ പരസ്പരം അറിയും, ആയിരിക്കും എന്നും വചനം പറയുന്നുണ്ട്. സ്വർഗത്തിലെ വിശുദ്ധരെയൊക്കെ നമ്മൾ അതേപടി കാണുന്നുണ്ട്. ദർശനങ്ങളിലൊക്കെ മാതാവ് വരുന്നത് മാതാവായിട്ടാണ് അല്ലേ, ചാവറപ്പിതാവ് അല്പസമയം എടുത്തു പോകുന്ന ചാവറപ്പിതാവായിട്ട് തന്നെയാണ് വന്നത്. ചാവറപ്പിതാവിന് അതേ ഷേപ്പിലാണ് വരുന്നത്. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുള്ള ഈ ഷേപ്പ്, മരിച്ചു കഴിയുമ്പോഴും ഈശോ ഉത്ഥാനം ചെയ്ത് വന്നിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴും അവർക്ക് മനസ്സിലായത് ഈശോ തന്നെയാണ്. ആ രൂപം ഭാവം എല്ലാം ഈശോയെപ്പുറം തന്നെ, ഭൂമിയിലുള്ള ശരീരം ആ ജീവ ആ ഒരു ഭാവം അരൂപിയിൽ അരൂപി വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പിന്നെ ഒരുവൻ എന്നുള്ള വാക്ക് എന്താ, ആത്മീയ എന്നാ വഴിതെറ്റിക്കുന്ന ആത്മീയ വ്യക്തിയാണ് എന്ന് പറയുമ്പം അതൊരു പുല്ലിംഗോ സ്ത്രീലിംഗോ എന്നുള്ളതല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. വ്യക്തി, ഓരോ വ്യക്തിക്കും ചിന്തയുണ്ട്, നിരീക്ഷണമുണ്ട്, പ്ലാനുകളുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, വികാരങ്ങളുണ്ട്, പ്രവൃത്തികളുണ്ട്. ഇത് മുഴുവനും ഒരു വ്യക്തിക്കുണ്ട്, അത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി, ഒരു ഒരാൾ വ്യക്തിയാകാൻ പറ്റുള്ളൂ. വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വം, സാത്താൻ ഒരു ജീവനുള്ള ആത്മീയ വ്യക്തിയാണ്. അങ്ങനെ ഒരാളുണ്ട്,
എന്ന് പോളാറാമൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ തീസിസ് അവർ ചെയ്തു വന്നപ്പം എൻ്റെ വിഷയം ഈ സൈറ്റനോളജിയും എക്സോസിസവും, ഇതേപ്പറ്റി ഞാൻ എൻ്റെ പ്രബന്ധം അല്ലെങ്കിൽ ഡിസർട്ടേഷൻ തീസിസിന് വർക്ക് ചെയ്യാനെടുത്ത് ഞാൻ ആലോചിച്ചപ്പം എൻ്റെ സീനിയേഴ്സായിട്ടുള്ളവരും കൂടെയുള്ള അച്ഛന്മാരൊക്കെ പറഞ്ഞു, എടോ താൻ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ വിഷമിക്കും, ഇതെങ്ങനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യും, ഈ പിശാചം ഉണ്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല, എന്ത് പറയാൻ പറ്റും, നിങ്ങൾ ശരിക്കും ഇങ്ങനെ വിഷമിക്കുന്നൊരു സീനിയേഴ്സ് എനിക്ക് മുന്നറിയിപ്പ് തന്നു മുന്നോട്ട് വരുമ്പം. പക്ഷേ ഞാൻ എനിക്ക് അതിനു മുമ്പ് തമ്പുരാൻ കുറച്ച് അനുഭവങ്ങൾ തന്നിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് എനിക്ക് 101% ഉറപ്പാണ്. ഞാൻ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്, ശുശ്രൂഷയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഗൈഡായിട്ട് വരാൻ ഒരച്ഛനെ നോക്കിയിട്ട് കിട്ടുന്നില്ല, ആർക്ക് താല്പര്യമില്ല. അവസാനം ഞാൻ ഒരച്ഛനെ കണ്ടുപിടിച്ചു, എനിക്കറിയാവുന്ന ഒരച്ഛനെ, ആ അച്ഛനെ വേണ്ടി പേര് സംസാരിച്ചു. എൻ്റെ തന്നെ ഒരു സുഹൃത്തച്ഛനായിരുന്നു, പക്ഷെ എൻ്റെ പ്രൊഫസറിട്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളിയെ. അപ്പോൾ ഇതേപ്പറ്റി സംസാരിച്ചു വന്നപ്പം ആ അച്ഛനടുത്ത് വിളിച്ച് പറഞ്ഞു, തോമസ് അച്ഛ ഇങ്ങനൊരു പിശാചെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, തിന്മയുടെ ശക്തിയുണ്ട്, അല്ലാതൊരു പിശാചുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനൊരു ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന്, ഒരു വ്യക്തി ഉണ്ടെന്ന്, ആത്മീയ വ്യക്തി ഉണ്ടെന്ന്. യാക്കോബ് അപ്പസ്തോലൻ്റെ ലേഖനത്തിലെ ഒരു വചനമാണ് അച്ഛൻ എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നത്. അവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1 അധ്യായത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്, 14-ാം വാക്യം, യാക്കോബ് 1:14, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അതുകൊണ്ട് പിശാചൊന്നും പരീക്ഷിക്കാനായിട്ടില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ഈ വചനം പറഞ്ഞ അച്ഛൻ പറയുകയാണ്. പരീക്ഷയല്ല ഇങ്ങനെ വരുന്നതാണ്, നമ്മളും തന്നെയുള്ള ദുരാശകൾ പൊങ്ങിയിട്ട് വരുന്നതാണ്. ഞാൻ അച്ഛനെ പിന്നെ ആ യാക്കോബ് ലേഖനത്തിൻ്റെ ഇച്ചിരി അപ്പുറത്തോട്ട് അച്ഛനെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പുറത്ത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ, ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവർ നിങ്ങളൊന്ന് ഓടി അകന്നുകൊള്ളും, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഇങ്ങനെ യാക്കോബ് ആക്കി എഴുതിയിട്ടുണ്ട്, പിശാചിനെ ചെറുത്ത് നിൽക്കണം, അവൻ ഓടി അകലും എന്ന് പറയുന്നത് എന്താ അച്ഛൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇങ്ങനെ വാദിച്ച് തിറക്കിച്ചു. പക്ഷെ അച്ഛൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, പക്ഷേ അച്ഛന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അച്ഛന് പറയുന്ന കാര്യങ്ങൾ ലോജിക്കലായിട്ട് സഭാപ്രബോധനങ്ങളും വചനമൊക്കെ വെച്ചും ലോജിക്കലായിട്ടും അച്ഛനത് പ്രസൻറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ആ രീതിയിൽ ഇതിന് ഗൈഡായിട്ട് നിൽക്കാം, പക്ഷേ ഈ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ധാരണ എത്തിയിട്ട് ആണ് ഞാൻ അച്ഛനെ ഗൈഡായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ നീങ്ങുകയാണ്. മണിക്കൂറുകൾ ഇങ്ങനെ ഓരോ അവസരം വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുണ്ട്. അത് തന്നെ ഒത്തിരി സഹായിച്ചു, കാരണം പിശാചില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ആൾക്കാർ പറയാവുന്ന സർവ്വ ന്യായങ്ങളും ഇങ്ങനെ വഴി എൻ്റെ മുന്നേ വന്നു, അതിനുള്ള ഉത്തരമെല്ലാം ഞാൻ കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെ വെച്ച് വന്ന് എന്നിട്ട് PG പരീക്ഷ, ഡിഗ്രി PG പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ MDHൻ്റെ അവസാനത്തെ ഡിഫൻസ്, പബ്ലിക് ഡിഫൻസാണ്, 1,100 പേര് ഹാളിലിരിക്കുന്നു. ഞാൻ എൻ്റെ തീസിസ് അവതരിപ്പിച്ചു, എന്നിട്ട് എന്നെ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അച്ഛനാണ്, പിന്നെ വേറെ അച്ഛനും ക്വസ്റ്റ്യൻ ചെയ്യണം. അതാണ് PG അവസാനത്തെ ഡിസർട്ടേഷൻ, ഡിഫൻസ്. അപ്പോൾ ഈ അച്ഛൻ ആരംഭിച്ച് തന്നെ ഞാൻ തെളിച്ചിങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചില വ്യക്തതകൾ വേണം, അതുകൊണ്ടാണ്. ഈ അച്ഛൻ തൻ്റെ ഭാഗം, എൻ്റെ 20 മിനിറ്റ് പ്രസൻറ്റേഷൻ കഴിഞ്ഞു, ഇനി അച്ഛന് എന്നെ 20 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യും പരസ്യമായിട്ട്. അച്ഛൻ ചോദിക്കുന്ന കഴിഞ്ഞ ഉത്തരം പറയണം, പരസ്യമായിട്ട് ഉത്തരം കൊടുക്കണം, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ആരംഭിച്ച് തന്നെ ഒരു ഏതോ ഒരു നിരീശ്വരവാദിയായ ഫിലോസഫറുടെ കാര്യം പറഞ്ഞു. ഞാൻ പേര് ഇപ്പോൾ കൃത്യം വിട്ടുപോയി, നിങ്ങൾ അറിയുമായിരിക്കും, ഓർ കേട്ടിട്ടുണ്ടെങ്കിൽ. ഈ യൂറോപ്പിലുണ്ടായിരുന്ന ഈ നിരീശ്വരവാദിയായ ഒരു ഫിലോസഫർ, അങ്ങനെ ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ, ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന മനുഷ്യൻ, പക്ഷേ നിരീശ്വരവാദിയാണ്, ദൈവത്തെ വിശ്വാസമില്ല, സഭയെ വിശ്വാസം പോക്കില്ല, അംഗത്വമൊന്നുമില്ല, അല്ലെങ്കിൽ അംഗത്വം ഉണ്ട് തന്നെ മാമസം അംഗം, പിന്നെ പള്ളി പോക്കൊന്നുമില്ല, നാളുകളായിട്ട് എല്ലാവർക്കും അറിയാം അങ്ങനെ നിരീശ്വരവാദിയാണ്. ഇങ്ങേരിതാ ആ ഇടവപ്പള്ളിയിൽ ഒരച്ഛൻ വന്നു കഴിഞ്ഞപ്പം ഞായറാഴ്ചകൾ പള്ളി വരാൻ തുടങ്ങി. പള്ളി വരുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം കണ്ട് കേട്ട് പോകുന്നു. ഇത് കുറേ പ്രാവശ്യം ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ അയൽക്കാരും നാട്ടുകാരും ചോദിച്ചു, ഇപ്പോൾ സാറെന്തിനാണ് പള്ളി വരുന്നത്, സാറ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ, പള്ളിയിൽ അംഗമല്ല, ഉപദേശ സ്വീകരണവും ഇല്ല, പിന്നെ എന്തിനായി ഞായറാഴ്ച മെനക്കെട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി പ്രസക്തമായൊരു മറുപടിയാണ്, ഞാനത് എവിടെയും കേട്ടിട്ടില്ല, പക്ഷേ അച്ഛൻ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. ഈ മനുഷ്യൻ പറഞ്ഞു, അതെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവമുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, സഭയുടെ ഒരു കാര്യവും എനിക്ക് താല്പര്യവും ഇല്ല, ആവശ്യവുമില്ല, പിന്നെ എന്തിനാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പറയുന്നത് ഉണ്ടേയെന്ന്
യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം നിങ്ങളുടെ പള്ളിയിലെ വികാരി. അതുകൊണ്ട് അങ്ങേര് പറയുന്നതും ചെയ്യുന്നതും കാണാനൊരു സുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നേ ഉള്ളൂ. ഇതാണ് ഇങ്ങേരുടെ മറുപടി. മനസ്സിലായോ എന്താന്നുള്ളത്? ആ നിരീശ്വരവാദിയായ മനുഷ്യൻ പറഞ്ഞത് പച്ചയ്ക്ക് പറഞ്ഞ ഒരുപാട് അച്ഛന്മാരും കുർബാന ചെല്ലുന്നുണ്ടെങ്കിലും കുർബാന ചെല്ലുന്നുള്ള ബോധ്യമൊന്നും അവർക്കൊണ്ടും തോന്നുന്നില്ല. പണ്ടൊരു തമാശ ഉണ്ട്, തമാശ അല്ല ഒരു സംഭവം പറയുന്നത്, ഞങ്ങൾ അച്ഛന്മാർക്കിടയിലൊക്കെ പറയാനുള്ള കാര്യമാണ്. ഒരു ഇടവകയിൽ ഇങ്ങനെ ഒരു അച്ഛൻ ആൾക്കാരെ എല്ലാം പള്ളി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപദേശവും വഴക്കും നിർബന്ധിക്കലും വിളി എല്ലാം, പള്ളിയിൽ ആൾ വരുന്നില്ല, ഏതാനും പേരെ പള്ളി വരുന്നു ഞായറാഴ്ച കുർബാനയ്ക്ക്. അങ്ങനെ വിഷമിച്ച് കഴിയുമ്പം ആ ടൗണിൽ ഒരു മാജിക്കുകാരൻ വന്നു, അങ്ങേര് വന്ന് അവിടെ മാജിക് ഷോയാണ് ഞായറാഴ്ച. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും കൂടെ അങ്ങോട്ട് പോയി, പള്ളിയിൽ ആരുമില്ല. അപ്പോൾ ഇതായപ്പം അച്ഛൻ ആപ്പാടെ വിഷമായി. അപ്പം അച്ഛൻ നിർത്തി, ഇത് ഇങ്ങനെ അടുത്ത് നോക്കാം എങ്ങനെ ആളെ കൂട്ടുന്ന അറിയാമല്ലോ. അവിടെ എല്ലാവരും ചെല്ലുന്നുണ്ട്, ഇവിടെ അത്ര നോക്കിയിട്ട് ആരും വരുന്നില്ല. അച്ഛൻ അവിടെ ചെന്നിരുന്ന് കൊടുത്തിരുന്ന ഈ മാജിക്ക് എല്ലാം കൊണ്ട് ഇടവക്കാർ മുഴുവൻ അവിടെയുണ്ട് ഞായറാഴ്ച, പള്ളി വരുന്നില്ല, ഇവിടെ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പയ്യെ ഈ മനുഷ്യനെ ഒന്ന് കാണാൻ വേണ്ടി പയ്യെ ചെന്ന്, ഞാനിവിടുത്തെ അച്ഛനാ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്ന എന്നാച്ചാ. അതെ, ഞാൻ എത്ര നോക്കിയിട്ടും ആളുകൾ നോക്കിയിട്ടും പള്ളിക്കകത്ത് ആളെന്ന് അറിയുന്നില്ല. നിങ്ങളിവിടെ ഈസി ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ ഹാള് നിറച്ച് ആൾക്കാർ പുറത്ത് ടിക്കറ്റ് കിട്ടാൻ നിൽക്കുക, ഇതെന്താ ഇതിൻ്റെ രഹസ്യം? അപ്പോൾ ആ മനുഷ്യൻ അച്ഛനോട് പറഞ്ഞെന്നാ പറഞ്ഞൊരു മറുപടി, അതച്ഛാ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുപോലെ അവതരിപ്പിക്കുന്നു, ഞങ്ങളില്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ അവതരിപ്പിക്കുന്നു. ഇതാ എൻ്റെ വ്യത്യാസം. നമ്മൾ ആരെ വിമർശിക്കാനോ ഒന്ന് കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. പക്ഷേ ഈ പലോസ് നിരീശ്വരവാദിയായ മനുഷ്യൻ പറയുകയാണ്, നമ്മൾ വീടുകളിലൊക്കെ അച്ഛന്മാരെ നോക്കി അങ്ങനെ കണ്ട, വീടുകളിലൊക്കെ നമ്മൾ കുറിച്ച് വരയ്ക്കുന്നതും ഒക്കെ നമ്മുടെ മക്കൾ കണ്ടിട്ട് അവർ കുറിച്ച് വരയ്ക്കാൻ വരുന്നുണ്ട്. ചില വരുന്നില്ലാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? എടാ മുട്ട നിൽക്കട കുറിച്ച് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാന്നുള്ളത് അവന് തിരിയുന്നില്ല, എന്നതായി പ്രാർത്ഥിക്കുന്നു തിരിയുന്നില്ല, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു തിരിയുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഈ മനുഷ്യൻ ഈ അപ്പ അല്ലെ അമ്മ നേടുന്നതെന്നും പിള്ളേർക്ക് തിരിയുന്നില്ല. അവർ മാറിപ്പോകും. ഇതന്നെ ഞങ്ങൾ പാവപ്പെട്ട അച്ഛന്മാരുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്ത് പറഞ്ഞപ്പോഴാ വന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഡിഫൻസിന്റെ കാര്യമാണ്, ഫിലോസഫറുടെ കാര്യം. അപ്പൊ ഈ ഈ മനുഷ്യന്റെ, അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഇപ്പൊ പള്ളി വന്നിരിക്കുന്ന അച്ഛൻ യഥാർത്ഥത്തിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, അങ്ങയുടെ പ്രാർത്ഥനയും എല്ലാം അത് അങ്ങേര് വിശ്വസിക്കുന്ന കാര്യം അങ്ങേര് ചെയ്യുന്നതും പറയുന്നതും. അങ്ങനത്തെ ഒരു ആത്മാർത്ഥയുടെ വ്യക്തിയെ കാണാൻ വേണ്ടി അതിൻ്റെ സുഖം കൊണ്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഗൈഡ് തൻ്റെ സെഷൻ ആരംഭിച്ചത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പിശാചെന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ഈ നിൽക്കുന്ന തോമസ് അച്ഛൻ അത് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ അച്ഛൻ അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ഞാൻ ലോജിക്കലായിട്ട് കൂടെ നിന്ന്, അങ്ങനെയാണ് ഞങ്ങൾ രണ്ട് വർഷത്തെ ഈ തീസിസിൻ്റെ വർക്ക് ഒരുമിച്ച് നടത്തിയത് എന്നും പറഞ്ഞാണ് ഈ അച്ഛൻ എൻ്റെ ക്വസ്റ്റ്യനിങ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എം ഡി എച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പി എച്ച് ഡിക്ക് ചേർന്ന് കഴിഞ്ഞപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യുകയാണ്. നോക്കിയിട്ട് വേറെ അച്ഛന്മാർ ആരും കിട്ടാനില്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ വെച്ച് എന്നെ ബാക്കിയും കൂടെ സഹായിക്കാം, ഒരു ഗൈഡായിട്ട് നിൽക്കാവോ? അച്ഛൻ പറഞ്ഞ് ആയിക്കോട്ടെ ചെയ്യാം, പക്ഷെ എൻ്റെ സ്റ്റാൻഡ് ഇതായിരിക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ ഞങ്ങൾ വന്ന് 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 സ്നേഹമുള്ളവരെ, അത് മൂന്ന് വർഷം പിന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് എവിടെയോ ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ചെന്ന് ചർച്ച നടത്തണം. അങ്ങനെ സംസാരിച്ച് വന്നപ്പം ഞാൻ അച്ഛൻ്റെ മനോഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പിശാചൻ്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇച്ചിരി മാർജിനിട്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ കയറി പറഞ്ഞു, അതേ എടോ ചിലപ്പം ഇങ്ങനെ പറയുന്നതായിരിക്കും ശരി, ഇങ്ങനൊരു സാധനം അച്ഛനെ പറയുന്നവരുണ്ടായിരിക്കാം, സാധ്യതയുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഉറക്കെ ചിരിച്ചുപോയി. അച്ഛൻ പറഞ്ഞു, അല്ലല്ല ചിരിക്കാൻ പറഞ്ഞല്ല, ശരിയായിരിക്കും. സ്നേഹമുള്ളവരെ, ആ അച്ഛന് ഈ തീസിസിൻ്റെ വർക്ക് കഴിഞ്ഞപ്പം അച്ഛൻ പിശാച് എന്നൊരു എൻറ്റിറ്റി വ്യക്തിപരമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. ഇതിനകത്തെല്ലാം ഈ കാര്യങ്ങൾ കടപ്പുണ്ട്. പക്ഷേ മനുഷ്യൻ ഇങ്ങനെ
കാണേണ്ട പോലെ കാണുന്നില്ല, ഇടപെടേണ്ട പോലെ ഇടപെടുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ അവഗണിച്ച് പോവുകയാണ്. അപ്പൊ ഇപ്പോൾ ആറാമൻ പാപ്പ പറഞ്ഞു ഇങ്ങനെ ഒരു എൻറ്റിറ്റിയാണ്. എന്നിട്ട് ആ പാപ്പായുടെ ആ പ്രസംഗത്തിന് അടുത്ത കണ്ണികേരി പാപ്പ പറയാണ്, ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യ കുഞ്ഞും പിശാചിൻ്റെ മടിയിലേക്കാണ് വീഴുന്നത്. ഇത് കേട്ടാ എന്നാ തോന്നുന്നു? ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യ ശിശുവും പിശാചിൻ്റെ കരങ്ങളിലേക്കാണ്, മടിയിലേക്കാണ് വീഴുന്നത്, പിശാചിൻ്റെ കയ്യിലേക്കാണ്. പോളാറാമനും പാപ്പ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിന് അത് കിടക്കുന്ന ഒരു വാക്യമാണ്. നമ്മൾ ഞാനത് വായിക്കുമ്പോൾ നമുക്ക് ഞടുക്കം തോന്നും. അങ്ങനെ പറയാവോ? അങ്ങനെ കയറി പറയാവോ? ഇച്ചിരി കടന്ന പറച്ചിലല്ലേ തോന്നിപ്പോകും, പക്ഷെ തൊട്ടടുത്ത് വായിക്കുമ്പം നമ്മുടെ ശങ്കയെല്ലാം തീരും. അടുത്ത വാക്യം പാപ്പ പറയുകയാണ്, പിശാചിൻ്റെ കരങ്ങളിൽ നിന്നൊരു മനുഷ്യ വ്യക്തിയെ വീണ്ടെടുക്കുന്നത് മാമോദീസയിലൂടെയാണ്. അപ്പിനെ ആർക്കൊന്നും വേണ്ടത്തില്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് സഭ ഒന്നാമത്തെ കൂദാശ പരികർമ്മം ചെയ്യുന്നതിൻ്റെ ആരംഭത്തിൽ ഒരു എക്സോർസിസം നടത്താറുണ്ട്, മൈനർ എക്സോർസിസം. മേജർ എക്സോർസിസമാണ് പ്രത്യേക അനുവാദം മേടിച്ച് ആഘോഷമായിട്ട് ചെയ്യുന്ന മേജർ എക്സോർസിസമാണ്. മൈനർ എക്സോർസിസം എന്ന് പറയുന്ന സഭയുടെ ആദ്യകാലം മുതലേ ഏതൊരു വ്യക്തി മാമോദീസയ്ക്കായിട്ട് വന്നാലും ആ വ്യക്തി ആദ്യം ചെയ്യേണ്ടത് പിശാചിനെ ഉപേക്ഷിക്കണം. പടിഞ്ഞാറ് വശത്തോട്ട് തിരിഞ്ഞു നിന്നിട്ട് പിശാചിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഊതിയിട്ടാണ് പറയുന്നത്, സാത്താനെ നീ എന്നെ പോവുക, ഇനി മേല നീ എനിക്ക് എൻ്റെ പേര് യാതൊരു അവകാശമില്ല. അങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിങ്ങനെ ഊതുക എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവനെ നേരെ സംസാരി ചാട്ടി ഓടിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രകാശത്തിലേക്ക് ഈശോയസ്വി. അങ്ങനെ ആഘോഷമായിട്ട് നടത്തിയിരുന്ന ഒരു കാര്യമാണ് അത്. പിന്നീട് വന്ന് ഒതുക്കി 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 വിട്ട് ചുരുക്കിയൊക്കെ വന്നിട്ട് സഭയെ തെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇന്നും മാമോദീസയുടെ ആരംഭത്തിൽ നേരെ പച്ചയ്ക്ക് സഭ ചോദിക്കുന്നു, അച്ഛൻ ചോദിക്കുന്നു, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു ചോദ്യം ഉത്തരവായിട്ടങ്ങ് വിട്ടുപോവുകയാണ്. പക്ഷെ നമ്മൾ പറയുന്നതിനൊക്കെ അർത്ഥമില്ലേ? എന്താ അതിന് അർത്ഥം? അതിന് മറുവശം നോർത്ത് നോക്കിയാൽ ഒരു വ്യക്തി ഒരു അപ്പനമ്മ പറയുകയാണ്, ആഗ്രഹിക്കുന്നില്ല അച്ഛാ എന്ന് പറയാന്ന് വിചാരിച്ചു. ആഗ്രഹിക്കുന്നു എല്ലാവരും ചട്ടപ്പടി പറയണം, പറയും, അല്ലെങ്കിൽ പിന്നെ മാമോദീസയില്ല. ഒരപ്പൻ പല അമ്മ പറയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല, അപ്പം ചെയ്യും എന്നാ അങ്ങനെ ആയിക്കോട്ടെ പൊക്കു, അപ്പയോട് പറയും പള്ളി അടച്ചേക്കാൻ പറയും. ആ വ്യക്തി തിരിച്ചു പോകണം. തിരിച്ചു പോകുന്ന ഏതവസ്ഥയിലാണ് ആ സഭ പറയുന്നത്? പിശാചിൻ്റെ അടിമത്തത്തിൽ ആ വ്യക്തി തിരിച്ചു പോകുക. സ്നേഹമുള്ളവരിത് ഞാനൊന്നും പറയുന്നതല്ല, സഭയുടെ ഒന്നാമത്തെ കൂദാശ ഇന്നും നമ്മൾ പരികർമ്മം ചെയ്യുന്നതിനകത്ത് പച്ച മലയാളത്തിൽ നമുക്കൊക്കെ കേട്ട് ഉത്തരം കൊടുക്കാനായിട്ട് സഭ ഇന്നും 20 നൂറ്റാണ്ടായിട്ട് വച്ചിരിക്കുന്ന ക്രമം അതിനകത്ത് കിടക്കുന്ന കാര്യമാണ്. ഇത് വെച്ചാണ് പോളാറാമൻ പാപ്പ എഴുതിയത്, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും പിശാചിൻ്റെ കരങ്ങളിലേക്കാണ് വീഴുക, മാമോദീസയിലൂടെയാണ് ആ കുഞ്ഞ് വീണ്ടെടുക്കപ്പെടുക. എന്നിട്ട് പാപ്പ അവിടെ പിന്നെ എഴുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആരെങ്കിലും സംശയിക്കുകയോ നെറ്റുചുളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തിൽ നിന്നും സഭയുടെ പ്രബോധനത്തിൽ നിന്നും ദൂരെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിരവധിയായ പേജുകളിലൂടെ ഈ പൈശാചികമായ കണിയെപ്പറ്റി നമുക്ക് പ്രബോധനം കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ 3-ാം അധ്യായത്തിൽ സർപ്പം മരത്തിൽ ചുറ്റി പാമ്പായിട്ട് വന്നിട്ട് ഇടപെടുന്നത് മുതൽ ആരംഭിച്ച് വന്ന് 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 അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പിശാചിനെ തോപ്പിച്ച് സ്വർഗത്തിൽ നിന്നും വലിച്ചെറിയുന്ന സംഭവം, അവസാന 19-20 ഒക്കെ അധ്യായത്തിൽ അവസാനത്തെ വരുമ്പോൾ സാത്താൻ എന്നേക്കുമായിട്ട് അഗ്നി തടാകത്തിലേക്ക് എറിയുന്നത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പാപ്പ പറയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ പേജുകൾ മുതൽ അവസാന പേജുകൾ വരെ ഈ കാര്യം കിടപ്പുണ്ട്. ഇതാർക്കും മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ പാപ്പ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പോൾ പാപമോചനത്തിനുള്ള അനുതാപം പ്രസംഗിക്കണം. ലൂക്കായ 24:47 എന്തുകൊണ്ടാണ് പാപമോചനം പ്രസംഗിക്കേണ്ടത്? കാരണം പാപം നീക്കപ്പെട്ടാൽ മാത്രമേ പൈശാചികമായ പിടുത്തങ്ങൾ വിട്ടുപോവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ
ഞാനും സെമിനാരി പഠിച്ച കാലഘട്ടത്തിൽ ഒന്നും പിശാചിനെ പറ്റി സത്യം പറഞ്ഞ ആരും പഠിപ്പിച്ചിട്ടില്ല. സെമിനാരിയിൽ 11 വർഷം പഠിച്ചതിനിടയ്ക്ക് ഒരച്ഛൻ പോലും പിശാചുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള ഒരു കാര്യമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും. നമ്മൾ വിചാരിക്കുന്ന പട്ടത്തിനകത്ത് പ്രത്യേകിച്ച് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള എന്തോ പ്രാർത്ഥനയൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താൻ ഉള്ള ഒരു പ്രാർത്ഥന അത്രയേ ഉള്ളൂ. രോഗങ്ങൾക്കകത്ത് പിശാച് ബാധയും കൂടെ ചേർത്ത് വെച്ചാണ് ഒഫീഷ്യലി. അതേപ്പറ്റി ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയും, ഈശോയുടെ സൗഖ്യ ശുശ്രൂഷ അതിനകത്താണ് ഇത് വരുന്നത്, രോഗികളെയും പിശാച് ബാധരെയും സുഖപ്പെടുത്താൻ. അതുകൊണ്ട് കൈകൾ വെച്ച് രോഗികളെ കൈകൾ വെച്ച് സൗഖ്യപ്പെടുത്താനുള്ള അഭിഷേകം പട്ടത്തിനകത്തുണ്ട്. അതല്ലാതെ ഒരു പരാമർശനം നേരത്തെ ഉണ്ടായിരുന്നു, വരുന്നില്ല. അതൊക്കെ ഇടക്കാലത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ മാറ്റി വെച്ചതാണ്. പക്ഷേ സെമിനാരിക്കാലത്ത് ഇതൊരിക്കലും വന്നിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ വന്നപ്പം ഞാൻ ഒരു തരത്തിലും എനിക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഈ പൈശാചികമായ സാന്നിധ്യങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരു പള്ളിയിലായിരിക്കുമ്പം ഞാനത് പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇടക്കാലത്ത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. ഒരു പള്ളിയിലായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ഞാനായിരുന്ന പള്ളിയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ ഫോണിൽ വിളിച്ചു, ഭാര്യ ഒരു ധ്യാനം കൂടാൻ പോട്ടയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് വല്ലാതെ അസ്വസ്ഥയാണ്. അവളിങ്ങനെ ഇരുന്ന് ഓക്കാനിക്കാൻ നോക്കുന്ന അവളുടെ വയറ്റിലല്ല ഉള്ളിലല്ല ഇങ്ങനെ പിശാചുകളാണെന്നാണ് ഇവള് പറയുന്നത്. കുഴപ്പമൊന്നും കൂടാതെ വീട്ടിൽ നടന്ന ആളാണ്. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഈ അവസ്ഥ വെച്ചാൽ പുറത്ത് പറയാൻ പറ്റുന്നില്ല, ഇവക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഇവളിങ്ങനെ ഇരുന്നുണ്ട് ഓക്കാനിക്കുകയാണ്. അതങ്ങ് അങ്ങ് പോകുന്നില്ല. ഇതിൻ്റെ വിഷമത്തിനിങ്ങനെ ഒന്ന് രണ്ട് ദിവസം രാത്രി ഉറക്കമില്ല. പിള്ളേർ മൂന്നാല് പിള്ളേരുണ്ട്, അവരിത് കേട്ട് പേടിക്കാൻ തുടങ്ങി. ഇത് ഉറക്കെ ഉറക്കെ അടുത്ത് വീടുമുണ്ട്. അച്ഛ എന്നാ ചെയ്യുന്നത്? അച്ഛനൊന്ന് അവിടെ പറയാവോ, ഇതല്ലേ ഒന്ന് ചെയ്യാവോ, എന്തെങ്കിലും പ്രാർത്ഥിക്കാവോ. ഇത് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന് ചുമ്മാ തോന്നൽ തിരക്കകത്ത് കയറി. മിക്കവാറും അവിടെ അച്ഛന്മാർ വല്ല പ്രസംഗത്തിൽ പിശാചിനെ പറ്റി വല്ലതും പറഞ്ഞു കാണും. ഉടനെ ഈ സ്ത്രീ ഓർത്ത് കാണുക, പിശാചൊക്കെ ഉള്ളതാണ് എൻ്റെ തിരക്കകത്തും കയറിയിട്ടുണ്ടെന്ന് ഓർത്ത് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞു തന്നെ കൊണ്ടുപോവാം, അറിയാവുന്ന കുടുംബമായിട്ട് അവർ അടുത്ത ദിവസം വന്നു. ഞാനൊരു 2.5 മണിക്കൂർ ഉച്ചയ്ക്ക് മുമ്പാണ് വന്ന്, 10 മണിക്കായപ്പോൾ ഞാൻ സംസാരിച്ച് സ്ത്രീ പറഞ്ഞതെല്ലാം കേട്ടു. അവർ പറഞ്ഞ അവർ പറമ്പരിങ്ങനെ ആരണ്ട് കൂടോത്തരം ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ ജോലിക്ക് വരുന്ന അയൽപക്കത്തുള്ള ഹൈന്ദവ സ്ത്രീയുണ്ട്, പ്രായമുള്ള ഒരു സ്ത്രീ. അവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, പറയും നിങ്ങളുടെ പറമ്പരിങ്ങനെ ആരാണ്ട് കൂടോത്തരമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിശാചുക്കൾ ഇവിടെയുണ്ട്, ഇങ്ങനെയുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ പറയും. ആ പിശാചുക്കളെല്ലാം കൂടെ തൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിരിക്കുക, എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ എന്നോട് കുറേ പറഞ്ഞു. ഞാനതെല്ലാം കേട്ടു. ഞാൻ കുറേ അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ പാകത്തിന് കുറേ ഉപദേശമൊക്കെ കൊടുത്തു. കൗൺസിലിങ്ങൊക്കെ സെമിനാറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടൊക്കെ ഞാൻ അവരെ അതിൻ്റെ രീതിയിലൊക്കെ എങ്ങനെ 2.5 മണിക്കൂർ 12:30 വിശക്കാൻ തുടങ്ങി. ഇതൊന്നും വിഷയം തീരുമാനമാകുന്നില്ല. ഇനിയിപ്പോൾ എന്നാൽ എത്ര പറഞ്ഞിട്ടും ഈ സ്ത്രീക്ക് ഒരു ബോധ്യവും വരുന്നില്ല, മാറ്റവും ഇല്ല. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാറായി ഇത് തീരുമാനിക്കണം. പറ്റ കഴിക്ക അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെമ്മക്ക് നാ പള്ളിയിലോട്ട് പോകാം, ഈ പിശാചുക്കളെയൊക്കെ മാറ്റാൻ ഞാൻ പ്രാർത്ഥിക്കാം. സ്ത്രീ പറഞ്ഞു പോച്ച. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് വന്നു. പള്ളി സ്ത്രീ ഇങ്ങനെ കസേര ഇരുന്ന എൻ്റെ ഓർമ്മ ഭർത്താവ് ഇവിടെയുണ്ട്. ഞാൻ ഇന്നലെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്നതാ ഒരു സ്വർഗസ്നായ പിതാവ് നന്മ നിറഞ്ഞവരെയൊക്കെ ചൊല്ലി, എന്നിട്ട് കുറേയൊക്കെ കർത്താവെ സഹായിക്കണം രക്ഷിക്കണം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ ചിന്ത വന്ന്, ഈ സ്ത്രീ പറയുന്ന മുഴുവൻ പിശാചുക്കളാകത്തെന്നല്ല പറയുന്നത്, ഇത് ഉണ്ടോ ഇല്ല നാർക്കറിയാമുണ്ടോ, നമുക്കറിയത്തുമില്ല. ഇനി അങ്ങനെയെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കാന്ന് ഓർത്ത്. പക്ഷെ എനിക്ക് തുറന്ന് പറഞ്ഞ് കേൾക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രമുള്ള എളിമയും വിശ്വാസവും ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നിടയ്ക്ക് അല്പം ഒന്ന് മൗനമായിട്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഈ സ്ത്രീ പറഞ്ഞ പോലെയുള്ള പൈശാചിക അരുവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ പുറത്ത് പോകട്ടെ. നമ്മൾ നെറ്റി ഒരു കുരിശ് വരയ്ക്കുകയും ഈ തല ഒരു ഒറ്റ കുടച്ചിലാണ്, ഒരാട്ടുമൂട്ടൻ കുത്താൻ വരുന്ന പോലത്തെ ഉള്ള ബലം തലയിലോട്ട് വന്നൊരു ഒറ്റ കുടച്ചിൽ എൻ്റെ കൈ തെറിച്ചു പോയി. അപ്പം ഞാൻ നോക്കി, ഇതെന്നാ സംഭവിച്ചു എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആ പ്രാർത്ഥന തന്നെ വീണ്ടും ഇച്ചിടെയൊക്കെ ഈശോ ഈശോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ മനസ്സുകൊണ്ട് ഇത് ആവർത്തിച്ചു. രണ്ടാമത് ഈ കുടച്ചിൽ വന്നു. ഭർത്താവ് ഇങ്ങനെ അടങ്ങി നോക്കുക, ഈ സ്ത്രീ അറിയുന്നില്ല സംഭവം. ഏതാനും പ്രാവശ്യം കൂടെ ഞാനിത് വെരിഫൈ ചെയ്തു. എനിക്ക് ബോധ്യമായി ഈശോയുടെ നാമവും കുരിശും പറഞ്ഞ് ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങയല്ലെന്ന് ഭാവിക്കുന്ന എന്തോ ഈ സ്ത്രീയിലുണ്ട്. ഞാൻ ഈ പറയുന്ന ഈ സ്ത്രീയുടെ കേൾക്കുന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഈ പറച്ചിൽ തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കാൻ പറ്റിയത് എന്തോ, അപ്പോൾ ഈ പിശാചെന്ന് പറയുന്ന ഉള്ളതാണോ, ഇതാണ്
അവസ്ഥ. ഞാൻ കുറേ നോക്കിയിട്ടൊന്നും ഇറങ്ങി പോകുന്നുമില്ല, കുരുക്കുന്നല്ലാതെ മാറ്റമൊന്നുമില്ല. പിന്നെ എന്നാ ചെയ്യുക? ഞാനന്നിവിടെ ഈ കുരിശുമല ആശ്രമത്തിൽ ആഴ്ച തോറും ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ചൊവ്വാഴ്ച തോറും രാവിലെ വന്ന് വൈകുന്നേരം പോകുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മീയപിതാവയുടെ കുരിശുമല ആശ്രമത്തിലുണ്ടായിരുന്നു മരിയദാസ് അച്ഛൻ. അച്ഛൻ മരിച്ചുപോയി കുറേ വർഷം മുമ്പ്. അപ്പം ചൊവ്വാഴ്ചകളിലാണ് വരുന്നത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അടുത്ത ബുധനാഴ്ച നിങ്ങൾ വാ, ഞാനന്നേരം ബാക്കി പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ മുന്നേ എന്നാന്ന് വെച്ചാൽ, ചൊവ്വാഴ്ച വരുമ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് എന്നാ ചെയ്യണമെന്ന്. അച്ഛന് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കുറേയൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ഒന്ന്, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയി ഒരു പ്രത്യേക ആശീർവാദം മേടിക്കണം, അനുവാദം മേടിക്കണം ഇത് പ്രാർത്ഥിക്കാൻ. രണ്ട്, ഞാൻ തന്നെ കുറച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങണം ഈ നിയോഗം വെച്ച്. മൂന്ന്, അവരെ ആദ്യം നല്ലപോലെ കുമ്പസാരിപ്പിക്കണം എന്നിട്ടേ പ്രാർത്ഥിക്കണം. മൂന്ന് കാര്യം. അപ്പം അന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഞാൻ പാലായി വന്നിട്ടുടനെ പിതാവിനെ വിളിച്ച് പിളയ്ക്കാൻ പറയും, പിതാവ് രാത്രി പിറ്റേ ദിവസം ഇവർ വരും, അവൻ്റെ പിതാവ് എനിക്ക് അത്യാവശ്യം പിതാവിനെ ഒന്ന് കാണണം. ഇപ്പം രാത്രി തന്നെ അത്യാവശ്യം, ഞാൻ പിതാവ് അത്യാവശ്യമായിട്ടാണ് ഞാനങ്ങ് വരിക എന്ന് പറഞ്ഞു. പിതാവെന്ന് പറഞ്ഞ് എല്ലാം ചെന്നു. അത്താഴം കഴിഞ്ഞ് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പിതാവിനെ കാണാൻ കിട്ടിയുള്ളൂ. ഒമ്പോണിയായി. അപ്പോൾ ഒരാന്തേ വെച്ച് ഞാൻ പറഞ്ഞു, പിതാവ് ഇങ്ങനെ പിശാചിൻ്റെ ഇതുള്ള ഒരു സ്ത്രീ എന്നാ അച്ഛാ ഇത് പിശാജ് എവിടെ? ഞാൻ പറഞ്ഞു, എൻ്റെ ചുമ്മാ അവർ വല്ലതും പറഞ്ഞു കേട്ടോ, അച്ഛൻ്റെ ബാക്കി വർദ്ധിക്കാൻ പോണേ, എന്നാ സംഭവം? ഒന്നുമില്ല, എവിടെയാണ് പിശാജ്? ഞാൻ പിന്നെ പെട്ടെന്ന് മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, പിതാവ് എനിക്കറിഞ്ഞുവിടാ, ഒന്ന് പ്രാർത്ഥിച്ചു വിടാൻ പറഞ്ഞു. വരാതെ മുട്ടുകുത്തിയപ്പോൾ പിന്നെ പിതാവ് എടുത്ത് വെച്ചൊരു ആശ്രമം തന്ന് വിട്ടു. അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം നടത്തി. പിന്നെ പറ്റുന്ന പോലെയൊക്കെ പ്രാർത്ഥിച്ചു. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ കുമ്പസാരിക്കാനൊരുക്കി ഈ ഭാര്യ ആദ്യം, പിന്നെ ഭർത്താവിനെ, പിന്നെ അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവർ പങ്കുവെച്ചത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പൈശാചികമായ ഒരു സ്വാധീനം കയറിപ്പിടിക്കാൻ പാകത്തിന് കുറേ വീഴ്ചകൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. കുടുംബജീവിതത്തിനകത്ത് തന്നെ പരസ്പര ബന്ധങ്ങളുടെ തലത്തിൽ ചില വീഴ്ചകളുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അതേപ്പറ്റി ഞാൻ അവർക്ക് ബോധ്യം കൊടുത്ത് ഏറ്റു പറഞ്ഞു, കുമ്പസാരിക്കാൻ പറഞ്ഞു, കുമ്പസാരിപ്പിച്ചു. പിന്നെ വീട്ടിലുള്ള മറ്റ് മുതിർന്ന മക്കളെ കൂടി ഞാൻ വിളിച്ചു വരുത്തി ഈ ഏരിയയെക്കുറിച്ച് ബോധ്യം കൊടുത്തു, അതും പറഞ്ഞ് കുമ്പസാരിപ്പിച്ചു. അങ്ങനെ ഏതാനും ബുധനാഴ്ചകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥന എടുത്തു കഴിഞ്ഞപ്പോൾ അവർ സ്വസ്ഥമായി. ഇതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. പിന്നെ ഓരോ കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വശസാധ്യത ഉണ്ടെന്നുള്ള ഒരു അവയർനെസ് എനിക്കുണ്ടായിരുന്നു. അത് പിന്നെ വന്നു കഴിഞ്ഞ് കുറേ സംബന്ധിച്ചു ഞാൻ പിന്നെ പ്രധാനത്തൊക്കെ പ്രധാനമാരും ഇവിടെയുണ്ട്, അവിടെ വരുമ്പം ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആഴപ്പെട്ട ഒരു തനി പൊസഷൻ കേസ് തന്നെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വന്നു. പിശാജ് ബാധ എന്ന് പറയുന്ന ആവാസം എന്ന് പറയുന്നത് ചുരുക്കമായിട്ടേ കണ്ടുകിട്ടാറുള്ളൂ. ഈ പൂർണ്ണമായ ആവാസം എന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും നമുക്ക് കിട്ടിയാലെന്നാ പറഞ്ഞു, പിശാജ് അവരെ കൊണ്ടുപോവുകയുള്ളൂ. ആവാസത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാതെ മല്ലു പിടിക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തികളെയേ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് കിട്ടുള്ളൂ. കാരണം അവർക്ക് തന്നെ എവിടെയോ ആഗ്രഹം കിടപ്പുണ്ട്, ഊരി വരണം ഊരി വരണം, പക്ഷെ പറ്റുന്നില്ല, ഒരു പോരാട്ടമുണ്ട്. അതുകൊണ്ടൊരു പൂർണ്ണ ആവാസം അല്ല ശരിക്കും പ്രാർത്ഥനയെ വരുന്ന വെളിപ്പെട്ട് കിട്ടുന്ന കേസുകൾ. പൂർണ്ണ ആവാസത്തിൽ പെട്ടുപോകുന്ന ആൾക്കാരെയും കൂടെ സാധാരണ അങ്ങ് പോവുകയേ ഉള്ളൂ, മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് തീരുകയേ ഉള്ളൂ. അവരെ പ്രാർത്ഥനയ്ക്കൊന്നും പള്ളി കിട്ടത്ത പോലും ഇല്ല. ആവാസം ഏതാണ്ടുണ്ട്, പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. ഈ അരൂപി വ്യക്തി ഇങ്ങനെ മല്ലു പിടിച്ച് നിൽക്കുന്നു, പക്ഷേ കീഴ്പ്പെട്ടു പോകുന്നു. അങ്ങനത്തെ അവസ്ഥയിലുള്ളവരാണ് പ്രാർത്ഥനയ്ക്കൊക്കെ എടുത്തത്. അത് തന്നെ ചുരുക്കമാണ്. കാരണം പൊതുവേ സാത്താൻ ഇഷ്ടമില്ല ഇങ്ങനത്തെ ആവാസ കേസുകൾ വന്നിട്ട് വെളിപ്പെട്ട് പോകാൻ. കാരണം അങ്ങനത്തെ കേസുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് എവിടെയും വന്നു പോയി കഴിഞ്ഞാൽ അവൻ്റെ തനി സാന്നിധ്യം പുറത്തു വരും, അതവൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവൻ നിവൃത്തി ഉണ്ടെങ്കിൽ വെളിപ്പെടാതെയുള്ള പരിപാടികളാണ്. അവൻ്റെ ഏറ്റവും വലിയ ആയുധം പിശാജില്ല എന്ന് തന്നെ ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ്. പിശാജില്ല എന്നൊരു ബോധ്യം.